ഹലോ ഫ്രണ്ട്സ് ഏവർക്കും അറിവിൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ അരുണാചൽ പ്രദേശിനെ കുറിച്ചാണ് ഞാനന്ന് നോട്ട്സ് തരുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് കിട്ടാത്തവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അതുപയോഗിച്ച് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് കൂടുതൽ നോട്ട്സിന് വേണ്ടി യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ നോട്ട്സിൻ്റെയും നോട്ടിഫിക്കേഷൻ ഞാൻ ആ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗറാണ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ ആണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗറാണ് പ്രഭാതകിരണങ്ങൾ പതിക്കുന്ന മലനിരകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് പ്രഭാതകിരണങ്ങൾ പതിക്കുന്ന മലനിരകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഉത്തരം അരുണാചൽ പ്രദേശ് ഉദയസൂര്യൻ്റെ നാട് ബൊട്ടാനിസ്റ്റുകളുടെ പർദീസ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നതും അരുണാചൽ പ്രദേശിനെയാണ് ഉദയസൂര്യൻ്റെ നാട് ബൊട്ടാനിസ്റ്റിക്കളുടെ പറുദിസ എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്നതും അരുണാചൽ പ്രദേശിനെയാണ് ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനവും അരുണാചൽ പ്രദേശ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശതമാനം വനമേഖലയുള്ള ഇന്ത്യൻ സംസ്ഥാനവും അരുണാചൽ പ്രദേശ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശതമാനം വനമേഖലയുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിലെ പ്രധാന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബുദ്ധവിഹാര കേന്ദ്രമായ തവാങ് പ്രസിദ്ധ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ പരശുറാം കുണ്ട് നാംതപ്പ വന്യജീവി സങ്കേതം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് പ്രധാന സ്ഥലങ്ങൾ ഇന്ത്യയിലെ പ്രമുഖ ബുദ്ധവിഹാര കേന്ദ്രമായ തവാങ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് പ്രസിദ്ധ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ കുണ്ട് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് നാംതപ്പ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിനെ കുറിച്ച് ഒന്നുകൂടി പറയാം ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് തലസ്ഥാനം ഇറ്റാനഗർ പ്രഭാതകരണങ്ങൾ പതിക്കുന്ന മലനിരകളുടെ നാട് എന്നറിയപ്പെടുന്നു ഉദയസൂര്യൻ്റെ നാട് ബൊട്ടാനിസ്റ്റുകളുടെ പർദീസ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് അരുണാചൽ പ്രദേശിനെയാണ് ഏറ്റവും ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ഏറ്റവും കൂടുതൽ ശതമാനം വനമേഖലയുള്ള ഇന്ത്യൻ സംസ്ഥാനവും അരുണാചൽ പ്രദേശാണ് ഇന്ത്യയിലെ പ്രമുഖ ബുദ്ധവിഹാര കേന്ദ്രമായ തവാങ് പ്രസിദ്ധ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ കൊണ്ട് നാംതപ്പ വന്യജീവി സങ്കേതം സംരക്ഷണ കേന്ദ്രം എന്നിവയും അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് ഞാൻ ഇവിടെ തന്നത് കൂടുതൽ നോട്ട്സ് അരുണാചൽ പ്രദേശിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഇത് ഒരു എൽ ജി എസ് എക്സാമിന് വേണ്ടി മാത്രം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും ഈ നോട്ട്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും കൂടുതൽ നോട്ട്സുമായിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്